ഗീസർ ടാങ്കിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് പോയി കേട്ടോ. ഇതുകൊണ്ടല്ലേ ഫുള്ള് പൊട്ടിയിട്ടാണുള്ളത്. ഡീസൽ ഫുള്ള് മോശമാണ്. ഫുള്ളൊരു ഡീസലുണ്ട്, നല്ല ലീക്കുണ്ട്. കാർക്കണി എനിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ടാറ്റ സവാരിയുടെ നമ്മുടെ വർക്ക് സ്റ്റാർട്ടാക്കി എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ടാങ്ക് അഴിച്ചു ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ റിയർ ബ്രേക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യാം. എന്തായാലും പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം. ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇനി ഡീസൽ ബെൽറ്റ് രണ്ടാണ്, ടാങ്കിൻ്റെ സൈഡിൽ ഒന്ന് വരുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കാം, പിന്നീട് നമുക്ക് മാറ്റാം. പാർട്സുകളെല്ലാം ഇന്ന് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അന്നേരം വർക്ക് സ്റ്റാർട്ടാക്കുന്ന ആദ്യം സ്റ്റാർട്ടാക്കുമ്പോഴത്തേന് ബാക്കി സാധനങ്ങൾ നമുക്ക് എത്തിക്കാം. ആദ്യത്തെ ഇതെന്ന രീതിയിൽ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ ഡീസൽ ബെൽറ്റും രണ്ടും ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച ശേഷം ബാക്കി ഓയില് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന റിയർ ബ്രേക്ക് ഒന്ന് ചെക്കപ്പും, പുറകിലെ നിന്നാണ് പണി തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ പുറകിലെ ബ്രേക്ക് ഒന്ന് ചെക്കപ്പും ഡീസൽ ടാങ്ക് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യുന്ന പരിപാടിയും അതുപോലെ ഡീസൽ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ആക്കുന്നത് എല്ലാം നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. എടാ ഒരു 15 കണക്ഷൻ റാഡ് എടുത്തോടാ. ടയറെല്ലാം പോയി കേട്ടോ. ടയറ് അപ്പോളോയുടെ ടയറാണ്, വണ്ടി കമ്പനി വന്നപ്പോൾ ഉള്ള ടയർ തന്നെയാണ്. എല്ലാം അപ്പോളോ തന്നെ, നാല് ടയറും അപ്പോളോയുടെ തന്നെയാണ്. അങ്ങനെ കമ്പനി വന്ന ടയർ തന്നെയാണ്. 30 അല്ലേ ഓടിയിട്ടുള്ളൂ അന്നേരം. ഇതുവരെ ടയറൊന്നും ചേഞ്ച് ആക്കിയിട്ടില്ല. ഒരു വലിയ മൈനസ് എടുത്തോ. അന്നേരം നമ്മൾ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ അയച്ചു. ബ്രേക്ക് ഷൂ ലൈനറെല്ലാം ഏകദേശം പൊട്ടാനായിട്ടാണുള്ളത്. വീൽസിലുണ്ട്, നല്ല ലീക്കുണ്ട്. അതുപോലെ ഡ്രമ്മും തുരുമ്പുള്ളതുകൊണ്ട് ഡ്രമ്മും പോളിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് നമ്മൾ എല്ലാം ചെക്കിങ് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനുള്ള വീൽസിലുണ്ട്, ബ്രേക്കിൻ്റെ വീൽസിലുണ്ടാണിത്. ഇത് ബ്രേക്ക് ഫ്ലൂയിഡും കൂടി വരുമ്പോൾ തള്ളിയിട്ടാണ് ബ്രേക്ക് ഷൂ കുറച്ച് വികസിക്കുമ്പോഴാണ് ഡ്രമ്മിലോട്ട് ഇതിലോട്ട് പിടിച്ചിട്ടാണ് ബ്രേക്ക് നമുക്ക് സാധാരണഗതിയിൽ നിൽക്കുന്നത്. അന്നേരം ഈ സിലിണ്ടർ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ബ്രേക്ക് പ്രവർത്തിക്കാതെ വരികയും ബ്രേക്ക് എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അന്നേരം ഇത് ഫുൾ ലീക്കുമാണ്, ജാമ് വന്നു തോന്നുന്നു. അന്നേരം ബാക്കിയുള്ള ഇതിൻ്റെ പാർട്ടുകളെല്ലാം ഇത്രയും നാൾ നിർത്തിയിട്ടത് കൊണ്ട് തന്നെ തുരുമ്പ് നല്ലോണം കയറിയിട്ടുണ്ട്. ഷോക്ക് ആപ്സിനും എല്ലാ സംഭവം, ഹാൻഡ് ബ്രേക്ക് കേബിൾ, എല്ലാ കാര്യങ്ങളും അത്യാവശ്യം തുരുമ്പ് കയറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ലാസ്റ്റ് അത് എന്നാ പറയുക, അണ്ടർകോട്ട് ചെയ്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്താലേ ബെറ്റർ ആവുകയുള്ളൂ. അടിവശത്തിന് മൊത്തത്തിൽ തുരുമ്പാണ്, അതുപോലെ ഡീസൽ ടാങ്ക് വരെ തുരുമ്പാണ്. ഈ സൈഡ് ഫുൾ തുരുമ്പാണ്. ലൈനറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല, കമ്പനി വന്ന ഇതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇത്രയും നാൾ കിടന്നുകൊണ്ട് ആ സൈഡ് കുറച്ച് വീക്ക് കാണുന്നുണ്ട്.
ഈ സൈഡും വീൽ സിലിണ്ടർ കാര്യങ്ങളെല്ലാം പോയിട്ടാണുള്ളത്. ഡീസൽ ടാങ്കിൻ്റെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് പോയി കേട്ടോ. ഇതിൻ്റെ ഫുൾ പൊട്ടിയിട്ടാണുള്ളത്. പൈപ്പ് കാര്യങ്ങളെല്ലാം മാറ്റേണ്ടി വരും. ലൈനർ ഈ സൈഡ് വലിയ കുഴപ്പമില്ല, പക്ഷേ ഫുള്ളേക്കാട്ടോ സിലിണ്ടർ ഫുള്ളേക്കാണ്. ഈ സൈഡ് ലൈനർ വലിയ കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡ് നോക്കും. ഈ സൈഡ് ജമ്മു ജമ്മു ആണ്, ലീക്കുമാണ്. അല്ല, വീൽ സിലിണ്ടർ ഈ സൈഡ് മാറ്റണം. ലൈനറിൻ്റെ കുഴപ്പം നമ്മളന്നേരം രണ്ട് സൈഡും ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു, ഡ്രം അയച്ചു. അന്നേരം ഡ്രമ്മിൻ്റെ ഉള്ളിലെല്ലാം കണ്ടില്ല, ഫുള്ള് ബ്രേക്ക് ഓയിൽ ലീക്കായിട്ട് ഫുള്ള് തുരുമ്പ് കയറിയിട്ടുണ്ട്. അതുപോലെ ഇത് ഡ്രമ്മ് കറക്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല കാര്യമായിരിക്കും. ജസ്റ്റ് നമുക്ക് പോളിഷ് ചെയ്യണം. അതുപോലെ ഇത്രയും ഭാഗം അയച്ചതിൽ ഇപ്പോൾ ചെക്ക് ചെയ്തതിലുള്ള കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽ സിലിണ്ടർ ഈ സൈഡ് ജാമാണ്, അതുപോലെ ലീക്കുമാണ്. ബ്രേക്ക് ഷൂ വലിയ കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ട്രയലൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിയാലും മതി, വലിയ കുഴപ്പമില്ല. ലീക്ക് കുറേ നാൾ ബ്രേക്ക് ഓയിൽ വീണ് കിടന്നതുകൊണ്ടുള്ള പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട്. വീൽ സിലിണ്ടർ മസ്റ്റായിട്ട് മാറ്റണം, വീൽ സിലിണ്ടർ മാറ്റണം. അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളെല്ലാം ഓൾറെഡി ഊരിയാണ് ഇട്ടിട്ടുള്ളത്, അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കണ്ട് ജസ്റ്റ് എന്തോ ചെയ്തിട്ടുണ്ട്, പിടിച്ചു പോയതുകൊണ്ട് ജാമായിട്ട് ഊരിയിട്ടിട്ടുണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിൾ. അതുപോലെ എല്ലാ പാർട്ടും, ഷോക്കായിക്കോട്ടെ ട്രെയിനിങ് ആമായിക്കോട്ടെ, എല്ലാ പാർട്ടും നല്ല തുരുമ്പാണ്. അതുപോലെ ബാലൻസ് റാഡിലൊന്നും ബാലൻസ് റാഡ് ബുഷ് കാണുന്നുമില്ല, ബാലൻസ് റാഡ് ബുഷ് ഇല്ല, ബാലൻസ് റാഡ് ബുഷ് കാര്യങ്ങളെല്ലാം മാറ്റണം. അതുപോലെ തുരുമ്പിൻ്റെ ഒരു ഇഷ്യൂ. അതുപോലെ ടാങ്ക് എവിടെയാണ് പുറയിലാണ് വരുന്നത്, ടാങ്ക് അജിത്ത് അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടാങ്കിൻ്റെ ബോൾട്ടും ഫുള്ള് തുരുമ്പാണ്, ടാങ്ക് അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അയച്ചത് കംപ്ലയിൻസ് ആയിട്ട് തോന്നുന്നത് ഈ സൈഡ് പിന്നെ ഡീസലിൻ്റെ പൈപ്പ് ഫുൾ പൊട്ടിയിട്ടാണുള്ളത്. ഇത്രയും നാൾ ഇട്ടതുകൊണ്ട് പൊട്ടിയിട്ടാണുള്ളത്. ഡീസൽ ടാങ്ക് അയച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളെല്ലാം തുരുമ്പാണ് അജിത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ സൈഡ് ബ്രേക്ക് ഷൂ, വർക്കിംഗ് ആണ്, പക്ഷേ സിലിണ്ടർ വർക്കിംഗ് ആണ്, പക്ഷേ ലീക്ക് നല്ലോണം ഉണ്ട്, സിലിണ്ടറുണ്ട്. ഇതാണ് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബോൾട്ട്, ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രേക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റിങ്ങിൻ്റെ ബോൾട്ട്, ഇതാണ്. ഇതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലൈനർ അഡ്ജസ്റ്റ് ക്ലീനാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ബോൾട്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം സാധാ ഒരു ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇതിന് ബൂസ്റ്റ് ഉണ്ട്, അതായത് എയറും കൂടി ഉണ്ട് ഈ വണ്ടിക്ക്. എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എയറും ഫ്യൂലും കൂടി, ബ്രേക്ക് ഓയിലും കൂടി, ഫ്ലൂയിഡും കൂടി വന്നിട്ട് നമ്മൾ ചവിട്ടുന്ന പ്രഷറിൽ ഒരു മാസ്റ്റർ സിലിണ്ടർ എന്ന് പറഞ്ഞ സിലിണ്ടറുണ്ട്. ആ സിലിണ്ടറിൽ നിന്ന് നമുക്ക് പ്രഷർ നാല് വീലിലോട്ടും ഒരുപോലെ ഫ്ലൂയിഡ് തള്ളിയിട്ട് നേരെ സിലിണ്ടറിലോട്ട്, അതിൽ ബാക്കി ചെറിയ യൂണിറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞ് തിരിയണമെന്നില്ല. യൂണിറ്റ് തള്ളിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ബ്രേക്ക് ഓയിൽ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പിസ്റ്റനും വാഷറും സ്പ്രിങ്ങും ഉണ്ട്, ഈ പിസ്റ്റൻ്റെ ഉള്ളിലുണ്ട്. അന്നേരം ഇത് ചവിട്ടുമ്പോൾ അത് വികസിക്കും, വികസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്നാൽ ഈ ബ്രേക്ക് ഷൂ വികസിക്കും. ഈ സിലിണ്ടർ രണ്ടും വികസിക്കുമ്പോൾ, ഈ ബ്രേക്ക് ഷൂ വികസിക്കുമ്പോൾ ഈ ഡ്രമ്മേ പിടിച്ചിട്ടാണ് ബ്രേക്ക് പുറകിലെ അപ്ലൈ ആകുന്നത്. ആ സിസ്റ്റമാണ് മിക്ക എല്ലാ വണ്ടിക്കും വരുന്നത്. പക്ഷേ പുതിയ വണ്ടിക്ക് ഇതുപോലത്തെ ബെൻസ് അതുപോലെ വണ്ടിക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് ബെൻസിനും കാര്യത്തിനൊക്കെ വരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള വണ്ടിക്കെല്ലാം ഈ സിസ്റ്റമാണ് വരുന്നത്. ആ സിസ്റ്റം ബ്രേക്ക് പാഡ് പോലെ, അത് നമുക്ക് ഫ്രണ്ടിൽ പറയുമ്പോൾ പറയാം. അന്നേരം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇപ്പം കംപ്ലൈൻ്റ് ആണ്. ബ്രേക്ക് ഷൂ ജസ്റ്റ് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ട്രയൽ വരെ ഓടിക്കണേ ഓടിക്കാം, ഇല്ലെങ്കിൽ ലൈനർ മാറ്റുന്ന ടൈപ്പാണ്. ലൈനർ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കാര്യം, ഇത്രയും നാൾ ബ്രേക്ക് ഓയിൽ കിടന്നതുകൊണ്ട്
അന്നേരം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ ഈ സൈഡും ബാലൻസ്ഡും കാര്യങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല തുരുമ്പ് കയറിയിട്ടുണ്ട്. സൈലൻസറും കാര്യങ്ങളും എല്ലാം നല്ല തുരുമ്പ് കയറിയിട്ടുണ്ട്. 10 വർഷത്തിൻ്റെ തുരുമ്പ് കാര്യങ്ങൾ നല്ലോണം കയറിയിട്ടുണ്ട്. എനിക്കൊന്ന് അണ്ടർകോട്ടോ കാര്യങ്ങളൊന്നും എടുത്ത ശേഷം ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ ഇഷ്യൂവും കാണുന്നുണ്ട്. അതുപോലെ അജിത്ത് പെട്രോൾ ഡീസലിൻ്റെ പൈപ്പ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ റിയറിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. കംപ്ലയൻസ് ഒന്ന്, ഡീസൽ പൈപ്പ് മാറ്റണം. അതുപോലെ ഡീസൽ ടാങ്കിൻ്റെ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അഴിച്ചു നോക്കിയാലേ തിരികെയുള്ളൂ. 2 വീൽ സിലിണ്ടറും ഹാൻഡ് ബ്രേക്കുകളും ഈ സൈഡിൽ മാറ്റണം. പിന്നെ ഷോക്ക് അബ്സോർബറും കാര്യങ്ങളെല്ലാം മാറ്റുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ, ഉചിതമെന്ന് തോന്നുന്നു. തുരുമ്പൊരു വിഷയം തന്നെയാണ്. ബോഡിയിൽ അത്ര തുരുമ്പോ കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ സസ്പെൻഷൻ ഫ്രെയിം, സസ്പെൻഷൻ്റെ പാർട്ട് കാര്യങ്ങളിൽ അത്യാവശ്യം നല്ലോണം തുരുമ്പ് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് ഡീസൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റാ സവാരി, സുമോ ഗ്രാൻഡ് എന്ന ഈ വണ്ടിക്കെല്ലാം ഫ്രണ്ടിലും ടാങ്കിൻ്റെ സൈഡിലൊരു ഡീസൽ ഫിൽറ്ററും അതിൽ സെൻസറുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലുമാണ് ഡീസൽ ഫിൽറ്റർ വരുന്നത്. നമുക്കിപ്പോൾ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിന്ന് പാർട്ട് ഓർഡർ ചെയ്തേക്കുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും ഇതാണ്. എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ ഫ്രണ്ടിൽ വരുന്ന ഒരു പീസ് ഇതാണ്. അതിൻ്റെ ചെറിയൊരു ലിഫ്റ്റ് പമ്പ്. അന്നേരം ജസ്റ്റ് നമുക്ക് ഇന്നും നാളെയായിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ആക്കുമെന്ന് നോക്കിയിട്ടാണ് ബാക്കി വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കും. അതായത് ഡീസൽ ഫസ്റ്റ് ഓക്കെ വരുത്തിയ ശേഷം, നമ്മൾ ഡീസൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് എത്തിച്ച ശേഷം, ബാക്കിയുള്ള ഓയിൽ നമുക്ക് ഓൾറെഡി മാറ്റിയേക്കാം ഇത്രയും നാളായതുകൊണ്ട്. അതുപോലെ ഇത്രയും നാളെ നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെയിനർ, അതായത് വലിച്ചെടുക്കുന്ന പമ്പ് അഴിച്ച് ക്ലീൻ ചെയ്യുക. അതിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിക്ക വണ്ടിക്കും, ഇപ്പം വാഗണ കെ സീരീസ് അങ്ങനെ മിക്ക വണ്ടിക്ക് കൂടുതലായിട്ട് വരുന്നതാണ്, എൻജിൻ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് മിക്ക വണ്ടിക്ക്. ഇന്നലെ അങ്ങനെ വന്നു. അതുകൊണ്ട് സ്റ്റെയിനർ അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ ആദ്യം ഓയിൽ, സാധാ ഒരു വില കുറഞ്ഞ ഒരു ഓയിലായാലും നമുക്ക് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ പോകുമ്പോൾ മാറ്റി ഒഴിക്കേണ്ട രീതിയിലാണ് ചെയ്യുന്നത്. സാധാ നമുക്ക് സിന്തറ്റിക് ഒന്നുമല്ല, സാധാ ഓയിൽ ഒഴിച്ചിട്ട് നാളെ നമുക്ക് ഓയിലിൻ്റെ കാര്യം, ഓയിൽ, ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ വെള്ളം ഒന്ന് അഴിച്ചു വിട്ട് ക്ലീൻ ചെയ്യുക, എയർ ഫിൽറ്റർ, പിന്നെ ഡീസലിന് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവോ സ്റ്റാർട്ടാവുമോ എന്നുള്ളതാണ് ഫസ്റ്റുള്ള ചെക്കിങ്ങിലോട്ട് പോകുന്ന കാര്യം. അത് 1-2 ദിവസം കൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യും. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ നിന്ന് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ടർബോ ആയിരിക്കും കംപ്ലൈൻറ്റ്. പുള്ളി പുക വന്ന് നിന്ന് പിക്കപ്പ് കുറഞ്ഞ് നിന്ന് പോയെന്ന് പറഞ്ഞാൽ ടർബോ ആയിരിക്കും ചാൻസ് എന്ന് തോന്നുന്നു. അന്നേരം ടർബോ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടാക്കിയ ശേഷം ടർബോ കാര്യങ്ങളെല്ലാം അയച്ചിട്ട് കൊടുത്ത് അത് റിപ്പയർ ആക്കി ടർബോ ഷോപ്പിൽ നിന്ന് റിപ്പയർ ആക്കി വരേണ്ട താമസം വരും. അന്നേരം ആ ടൈമിൽ നമുക്ക് സസ്പെൻഷൻ്റെ പണികളും കാര്യം, സസ്പെൻഷൻ്റെ പണിയുണ്ട്, ഗിയർ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഗിയർ ബോക്സിൻ്റെ പരിപാടിയുണ്ട്. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് അനങ്ങുന്ന പോലും ഇല്ല. ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ചിൻ്റെ അപ്പർ സിലിണ്ടർ, ക്ലച്ച് പടലിൻ്റെ അപ്പർ സിലിണ്ടർ, ലോവർ സിലിണ്ടർ എല്ലാം നമുക്ക് മാറ്റണം. അന്നേരം പിന്നെ ജോയിൻ സ്റ്റാർ, ഓരോ വശങ്ങൾ ഓരോ വശങ്ങളായിട്ട് ക്ലിയർ ചെയ്യുക. നമ്മളിപ്പം പുറകിൽ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം നമ്മൾ ആദ്യം സ്റ്റാർട്ടാക്കേണ്ടതുകൊണ്ടാണ് പുറകിൽ നിന്ന് തുടങ്ങിയത്. ജസ്റ്റ് അതുകൊണ്ട് ബ്രേക്ക് ഷോക്ക് എന്ന് ചെക്ക് ചെയ്തിരുന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ട് സ്റ്റാർട്ടായിരിക്കും. അന്നേരം വണ്ടിയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനവും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ കാണുക. അതുപോലെ നമുക്ക് എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് ആഗ്രഹമുള്ള വീഡിയോസ്, ഇനിയും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാരുതി 800 തൊട്ട് 800-ലൊക്കെ അടിപൊളി നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അത് പറ്റിയില്ല. ഇനി അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വണ്ടി വരെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് കുറച്ച് പേര് അഭിപ്രായം വാട്സപ്പ് മുഖേന പറഞ്ഞായിരുന്നു. അന്നേരം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഡീസൽ ടാങ്കിൻ്റെ ഇത് നോക്കി, ഡീസൽ ടാങ്കിൻ്റെ കച്ചറകളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ദിവസം ഡീസൽ ഒഴിച്ച് ഫിൽറ്ററും ക്ലീൻ ചെയ്തിട്ട് വേണം ഈ വർക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ ഡീസൽ ടാങ്കും കൂടി അയച്ചിട്ട് ഈ വർക്ക്, കാര്യം ഇത്ര മിനിറ്റേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. We'll be right back.
ടാങ്ക് അഴിച്ചു. ടാങ്ക് അഴിച്ചിട്ട് ഡീസൽ ഫുള്ള് മോശമാണ്. ഫുള്ളൊരു മഞ്ഞ കളറ്, യെല്ലോ കളറിലാണ് ഡീസൽ. ഫുൾ മോശമാണ്. അന്നേരം ഇത്ര വർഷം കിടന്നതിൻ്റെ ഇതിന് ഡീസൽ ഫുൾ മോശമാണ്, ഫുള്ളും മോശമാണ്. അന്നേരം ടാങ്ക് ആദ്യത്തെ ഇതിൽ നമ്മൾ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഡീസൽ ബെറ്ററും അഴിച്ച് രണ്ട് പറ്റിയ മാറ്റുക, ഇല്ലെങ്കിൽ അത് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാർട്ടാക്കുന്ന വീഡിയോ ആണ് അടുത്ത ദിവസം വരുന്നത്. നമുക്ക് ആദ്യം ടാങ്ക് ഇന്ന് നമ്മൾ ക്ലീനിങ്ങിന് കൊണ്ടുപോകണം. അന്നേരം ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്തു. അതായത് ഇന്ന് നമ്മളിപ്പം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളും ടാങ്കിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കി. ഇത്രയും നാൾ നിർത്തിയത് കൊണ്ട് തന്നെ, നിർത്തിയിട്ടത് കൊണ്ട് തന്നെ, 10 വർഷത്തെ ഇതുകൊണ്ട് ഡീസലെല്ലാം ഫുൾ മോശമാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഡീസൽ ടാങ്ക് അഴിച്ചു നോക്കിയത്. പമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ടാക്കിയാൽ പിന്നെ സ്റ്റാർട്ടായാലും പിന്നീട് കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം, നല്ലോണം വാഷ് ചെയ്ത ശേഷം, ക്ലീൻ ചെയ്തിട്ട് ശേഷം ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും മാറ്റി, ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. അന്നേരം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു വിജയമാക്കി തീർക്കുക.